ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ രാവിലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് മൊത്തം ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാം എന്നതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ സ്റ്റുഡൻസിന് മാത്രമേ മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്തും എൻവയോൺമെൻറ്റും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവരായിട്ട് ഡീൽ ചെയ്യുന്ന നമ്മളിപ്പോൾ ടീച്ചേഴ്സിനും മെൻ്റൽ ഹെൽത്ത് കറക്റ്റായിരിക്കണം. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പല സ്വഭാവങ്ങളിലുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്, ടീച്ചേഴ്സ് മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ന്യൂറോട്ടിക്കായിട്ടോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്ന സ്വഭാവ വൈകല്യങ്ങളുള്ള ടീച്ചേഴ്സിൻ്റെ കഥകളൊക്കെ സുപരിചിതമാണ് ഇന്നത്തെ സൊസൈറ്റിക്ക്. നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഡിഗ്നിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്നാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പേരിനെ കോട്ടം തട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് പേരുടെ പെരുമാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് എന്നല്ല, പണ്ട് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ പണ്ടത്രയും എക്സിബിറ്റഡ് ആയിരുന്നില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു പ്രഭാവം മൂലം എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള ടീച്ചേഴ്സ്, അതായത് കുട്ടികളുടെ ബാല്യത്തെ തല്ലിക്കെടുത്താൻ വരെ അവരെ കൊണ്ട് പറ്റും നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ. ഇവർ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, ആ സ്കൂളിനും പാരൻസിനും ഒക്കെ തലവേദനയായി മാറുന്ന കുറേ ടീച്ചേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും അങ്ങനെയുള്ളവരുണ്ടോ എന്ന് അറിയേണ്ടതുമുണ്ട്. കാരണം അങ്ങനെയുള്ളവർ യോഗ്യരല്ല ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കാനായിട്ട്. ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളോ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ വീട്ടിലെ പ്രശ്നങ്ങളോ ഡിപ്രഷനോ ന്യൂറോസിസോ അങ്ങനെ എന്ത് കാരണങ്ങളും ആവാം അത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നിങ്ങളൊക്കെ ഒരു ജോബ് പ്രൈവറ്റ് സെക്ടറിലൊരു ജോലിക്ക് കയറി അറിയാം, വർക്ക് ലോഡിൻ്റെയോ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്ക് പറയാനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഭയങ്കര മാലഡ്ജസ്റ്റഡായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എപ്പോഴും കുട്ടികളുടെ ഭാഗത്തു നിന്നും പാരൻസിൻ്റെ ഭാഗത്തു നിന്നും മാത്രം സംസാരിക്കാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇത്തവണ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി സംസാരിക്കുവാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത്, അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്, മെൻ്റൽ ഹെൽത്ത് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബാല്യത്തിൻ്റെ സുഖമൊന്നും പിന്നെ ഉണ്ടാവില്ല. നമുക്ക് സ്കൂളെന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. അവർ വളരെ പ്രെജുഡൈസ്ഡ് ആയിരിക്കും, ബയസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഒരു ടീച്ചറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ അവരിൽ നിന്ന് ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ ലൈംഗിക അതിക്രമങ്ങൾ വരെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, നിങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറും സോഷ്യൽ മീഡിയയും ഒക്കെ ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തും കുട്ടികൾക്കുള്ള മെൻ്റൽ ഹെൽത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്താണ് കുട്ടികൾക്ക് നിറമുള്ളൊരു ബാല്യം അത് സമ്മാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ 15-ാമത്തെ ചാപ്റ്റർ, മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ ടീച്ചർ. അപ്പോൾ എല്ലാ ചാപ്റ്ററിനെയും പോലെ ഈ ഒരു ചാപ്റ്ററിൽ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി ടീച്ചറിന് ഒരു ഡെഫിനിഷൻ ഒന്നുമില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു ജനറൽ ചാപ്റ്ററാണ്, ജനറൽ കാര്യങ്ങൾ മാത്രമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓഫ് ടീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ക്വാളിഫൈഡ് ആയി, ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും അതിന് ശേഷമാണ് ചില ടീച്ചേഴ്സിൻ്റെയൊക്കെ മെൻ്റൽ ഹെൽത്ത് മോശമാവാൻ തുടങ്ങുന്നത്. ഒരുപക്ഷെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ്റെ ആവാം, അവരുടെ ഫാമിലി ലൈഫിൻ്റെ ആവാം, എന്തുമാവാം, എന്തും കാരണമാവാം. പക്ഷേ ഇതെല്ലാം കുട്ടികളുടെ മേലേക്ക് കയറി വരുമ്പോൾ അത് അതിക്രമങ്ങളായി, ശിക്ഷണം മാറി അക്രമങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്ന് നമ്മുടെ കുട്ടികളല്ല നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെന്ന് തോന്നുന്നുവോ അന്ന് ഈ പ്രൊഫഷൻ ഉപേക്ഷിക്കണമെന്നാണ് ശരിക്കും പറയാറ്.
പക്ഷേ എനിക്കറിയാം ഇന്നത്തെ കാലത്ത് സ്വന്തം കുട്ടികളെ തന്നെ നോക്കുന്നതും ഒക്കെ ഒരു ഒരു കടമ പോലെയായി. അപ്പോൾ ഈ ഒരു കോട്ടിനൊക്കെ അർത്ഥം എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളതൊന്നും സത്യമല്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കൂടുതലുള്ള മെജോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നല്ല ടീച്ചേഴ്സ് എന്നുമുണ്ട്, എന്നും മനസ്സിൽ നിൽക്കുന്ന കുറേ നല്ല ഓർമ്മകൾ അവർ തരുന്നുമുണ്ട്, നല്ല പാരൻസ് എന്നുമുണ്ട്. വളരെ ന്യൂനപക്ഷം മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ ന്യൂനപക്ഷത്തിന് എങ്ങനെ മാറാനുള്ള കാരണം എന്തായിരിക്കാം, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ചർച്ചാ വിഷയം. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അതിലൊന്നാമത്തെ ഫാക്ടർ ഓഫ് കോഴ്സ് വർക്ക് ലോഡ്. അത് നമുക്കറിയാം, എന്ത് എത്ര ക്ഷമയുള്ള എത്ര നല്ല ആളാണെങ്കിലും ഒരാളെ കൊണ്ടാകുന്നതിൽ അധികം പണി എടുപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ടെമ്പർ തെറ്റും അല്ലേ. അപ്പോൾ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളാൽ ആവുന്നതിലപ്പുറം വർക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ പതിയെ പതിയെ ഡെസ്പ് ആവാനും അത് മറ്റുള്ളവരെ മേലെ പ്രയോഗിക്കാനും തുടങ്ങും. അപ്പോൾ വർക്ക് ലോഡ് ഒരു ഫാക്ടറാണ്. ഇൻസെക്യൂരിറ്റി ഓഫ് സർവീസസ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഓർക്കുവാണ്, നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലെസൺ പ്ലാൻ തയ്യാറാക്കണം, ക്ലാസ് എടുക്കണം, അതൊക്കെ ആയിരുന്നു എല്ലാവരും ഏറ്റവും സുഖമുള്ള ജോലി എന്ന് കണ്ടിരുന്ന ഒരു ജോലിയാണ് ടീച്ചേഴ്സിൻ്റെ ജോലി. പക്ഷേ ഇന്നിപ്പോൾ വന്ന് വന്ന് എല്ലാത്തിനും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അംഗനവാടിയുണ്ട്. അംഗനവാടിയിലെ ടീച്ചർ പറയുന്ന കേൾക്കാം, അവരെന്തിനൊക്കെ വേണം ഓടി നടക്കുന്നത്, കുട്ടികളുടെ കൂടെ ഇരിക്കാൻ അവർക്ക് സമയമില്ല. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ലോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻസെക്യൂരിറ്റി ഓഫ് സർവീസ്. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഗവൺമെൻറ് ജോലി അത്യാവശ്യം സേഫാണ്, അതുകൊണ്ട് തന്നെ അതിന് അത്രയും തിരക്കുമുണ്ട്, അത്രയും കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ പ്രൈവറ്റ് ജോലികളിൽ ഇന്ന് ചെല്ലുമ്പോഴായിരിക്കും നമ്മളോട് നാളെ തൊട്ട് ജോലി വരണ്ട എന്ന് പറയുന്നത്. നമ്മളെക്കാൾ ബെസ്റ്റ് ആയ ഒരാളെ കണ്ടാൽ അവർ മാറ്റിയെടുക്കാൻ അവർക്ക് നമ്മളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജോലി ഒരു സേഫും അല്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസത്തെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ വരണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മളുടെ ജോലിയുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ലോ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ലോ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യമല്ല. സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന സോഷ്യലി ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു ആളുകൾ തന്നെയാണ്. ഇപ്പോൾ പതിയെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് പല ടീച്ചേഴ്സിൻ്റെയും കയ്യിലിരിപ്പുകൊണ്ടാണ്. എന്നാൽ പോലും സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യലി നമ്മൾ അറിയപ്പെടുന്ന ഒരു വൈറ്റ് കോളർ ജോബിൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യമല്ല. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയവർ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി എവിടെയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനല്ല. TTC കഴിഞ്ഞവരും NTT കഴിഞ്ഞവരും BEd കഴിഞ്ഞവരും ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഡിമാൻഡ് കുറവാണ്, സപ്ലൈ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റാറ്റസ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ദ സ്കൂൾ എൻവയോൺമെൻറ്റ്. അപ്പോൾ സ്കൂൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അവരൊരു ഫാമിലിയാണ്, ഫാമിലി ഉള്ളവരാണ്, അവർക്ക് കുട്ടികളുണ്ട്. അപ്പോൾ സ്കൂൾ എൻവയോൺമെൻറ്റ് അവരെ നേരത്തെ വരാൻ പറയുന്നു, വൈകി വിടുന്നു, അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ടൈമിൽ അവർക്കൊരു സെക്യൂരിറ്റി ഇല്ല, എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകുന്നു. ഇതെല്ലാം അവരുടെ മാനസികമായിട്ടുള്ള നിലയെ ഹെൽപ്പ് എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ സ്കൂൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ചിലരിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പാൾ മാനേജ്മെൻ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതനുസരിച്ച് അവരും ആ ഒരു പ്രഷർ മറ്റുള്ളവരോട് കാണിക്കും. നെക്സ്റ്റ്, ഓട്ടോക്രാറ്റിക് സൂപ്പർവിഷൻ. അപ്പോൾ നമ്മളുടെ ചില സ്കൂളുകളിലൊക്കെ കാണാം ഒരു ഓട്ടോക്രാറ്റ്. ഞാൻ വർക്ക് ചെയ്ത ഒരു സ്കൂളിൽ അങ്ങനെയായിരുന്നു, ഭയങ്കര ഓട്ടോക്രാറ്റിക് ആണ് അവർ. അവർ ഒരാൾ തീരുമാനിക്കും എന്താണ് ഫൈനൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്ക് വളരെ പേടിച്ച് നിൽക്കണം. നമ്മളവിടെ നമ്മൾ ഫ്രീ അല്ല, ഭയങ്കര എപ്പോഴും ഫുൾ ടൈം നമ്മൾ സൂപ്പർവൈസ്ഡ് ആണ്. നെക്സ്റ്റ്, കോണ്ടാക്ട് വിത്ത് ദ യങ്. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഉള്ള ടീച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടി വരുന്നത് പുതിയ ജനറേഷനോടാണ്. അപ്പോൾ പുതിയ ജനറേഷൻ എപ്പോഴും ഒരു ജനറേഷൻ ഗ്യാപ്പ് കാണിക്കും നമ്മളായിട്ട്. അപ്പോൾ അത് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്. ലാക്ക് ഓഫ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്.
ചില സ്കൂളുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ടീച്ചേഴ്സിനെയൊക്കെ ഒരു ടൂർ കൊണ്ടുപോകുക, റിസോർട്ടിൽ താമസിപ്പിക്കുക. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അവർക്കും ഒരു റിക്രിയേഷൻ, അവർക്കും ഒരു ഫീൽഡ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടാറൊന്നുമില്ല. സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ റിക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലല്ലോ, നമ്മൾ ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ വളരെ വളരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നല്ല രസമാണ്, പക്ഷെ അല്ല. അവരൊക്കെ ഫീൽഡ് സ്റ്റഡിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഉത്തരവാദിത്വമാണ് നമ്മുടെ ചുമലിലുള്ളത്. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാതെ ടീച്ചേഴ്സിന് മാത്രമുള്ള റിക്രിയേഷൻ പ്രോഗ്രാംസും ക്യാമ്പുകളും ഒക്കെ വളരെ നല്ല കാര്യമാണ്. നെക്സ്റ്റ്, ലോ ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായവർക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മനസ്സും ശരീരവും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ്. മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഇൽനെസ് ഉള്ളവർക്ക് മെജോറിറ്റി ഈ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത. അവർ ഓൾറെഡി ഡെസ്പ് ആയിരിക്കും വളരെ. ലാക്ക് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് പല സ്കൂളുകളിലും, സ്കൂളുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മാപ്സും മോഡൽസും 3D ഓരോ മോഡൽസൊക്കെ. പക്ഷേ പല സ്കൂളുകളുടെ അവസ്ഥ ദയനീയമാണ്. ഇതെല്ലാം കുറച്ച് നമ്മൾക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾക്ക് ആകെ കിട്ടുന്ന ഇൻകം വളരെ ചുരുങ്ങിയ ഇൻകമാണ്. അതിൽ നിന്ന് ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പകുതി പോവും. മാത്രമല്ല, നമ്മൾ രാവിലെ മുതൽ ഈവനിങ് വരെ തൊണ്ടയിട്ട് അലച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഈ മോഡൽസും ഈ എയ്ഡ്സും ഉണ്ടാക്കാൻ പോവുകയാണോ? നമുക്കുണ്ട് ഫാമിലിയൊക്കെ. ഇതൊക്കെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറികടന്ന് എങ്ങനെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, നമുക്ക് ഒന്ന് ഇക്വിറ്റബിൾ വർക്ക് ലോഡ്. നമ്മൾക്ക് ടൈം ടേബിളൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ടീച്ചേഴ്സിന് ചില ഫ്രീ അവേഴ്സ്, അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിനും ഈക്വലായിട്ടുള്ള വർക്കുകൾ. ചില സ്കൂളുകളിലൊക്കെ കാണാൻ നല്ല ആക്റ്റീവായ ടീച്ചേഴ്സിന് എല്ലാ വർക്കും അവർക്കായിരിക്കും, ഡള്ളായിരിക്കുന്ന ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്വിറ്റബിൾ വർക്ക് ലോഡ്സ്, അതുപോലെ ആവശ്യത്തിന് മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആൻഡ് സെക്യൂരിറ്റി ഓഫ് സർവീസ്. അപ്പോൾ നമ്മൾ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നെങ്കിലും നമ്മളോട് പറയാതെ നമ്മൾ പിരിച്ചുവിടുന്നതോ മാറ്റുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു നിയമ വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്താൽ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് മണി നമ്മൾക്കും ജീവിക്കണം, ടീച്ചേഴ്സിനും ജീവിക്കണമല്ലോ. അവർക്കും മണി ഒരു ലിവ്ലിഹുഡിന് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള ഒരു വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റൊക്കെ ശ്രമിക്കുക. ആൻഡ് ദ ഡെമോക്രാറ്റിക് സ്കൂൾ എൻവയോൺമെൻറ്റ്. ടീച്ചേഴ്സിന് ഒരു ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യമായ രീതിയിൽ അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം, കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കാം, ഇതൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് വളരെ ഹാപ്പി ആയിരിക്കും, ലിബറലായിരിക്കും. ആൻഡ് സ്കൂൾ സൂപ്പർവിഷൻ ഷുഡ് ബി ക്രിയേറ്റീവ് നോട്ട് കറക്റ്റീവ്. നമ്മൾ ഇത്രയും പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മുകളിലുള്ള മാനേജർ പുതുതായിട്ട് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വല്ലാതെ ഹേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു നമുക്ക് പക്ഷെ ചോദ്യം ചെയ്യാനൊന്നും പ്രൊവിഷൻ ഉണ്ടാവില്ല, നമ്മൾ അവരുടെ വെറും ഒരു സ്റ്റാഫാണ് എന്നുള്ളൊരു കൺസിഡറേഷനെ അവർ തരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു രീതിയിലൂടെ നമ്മളോട് അപ്രോച്ച് ചെയ്താൽ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി ആയിരിക്കും. ഏതൊരു ടീച്ചറാണെങ്കിലും കുട്ടികൾ നന്നാവണം എന്നും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ശരിയായിട്ട് പ്രവർത്തിക്കണം എന്നും തന്നെ ആഗ്രഹിക്കുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലാതെ ചിന്തിക്കുന്ന ഒരു നാച്ചുറലായിട്ട് ചിന്തിക്കുമെന്ന്. അവരോട് എന്തെങ്കിലും പ്രവർത്തിക്കാതെ അവരങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ടീച്ചേഴ്സും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആൻഡ് ഫോർമേഷൻ ഓഫ് ഹെൽത്തി ടീച്ചേഴ്സ് യൂണിയൻ. അപ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട് തമാശക്കാണെങ്കിലും ഭിക്ഷക്കാർക്ക് വരെ യൂണിയൻസ് ഉണ്ട്. അതുപോലെ ടീച്ചേഴ്സിനും അവരുടെ ആവശ്യങ്ങളും
അവകാശങ്ങളും നേടിയെടുക്കാനായിട്ട് അവർക്കും ചില നല്ല ഹെൽത്തി യൂണിയൻസ്, പ്രൈവറ്റ് സ്കൂളേഴ്സിനൊക്കെ, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ യൂണിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു, അതായത് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റുള്ളവരുണ്ട് ചോദിക്കാനെന്നുള്ളൊരു ഫീലെങ്കിലും ആ ആൾക്ക് കിട്ടുന്നത് വലിയൊരു ആശ്വാസമല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് ടു ലേ ഡൗൺ റൂൾസ് ഫോർ ദ പ്രൊവിഷൻ ഓഫ് അഡീക്വേറ്റ് ടീച്ചിങ്. ഒരു ടീച്ചേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിലവിൽ കൊണ്ടുവരണം. അല്ലാതെ ഇതിനെപ്പറ്റി ഒരു ബന്ധമില്ലാത്ത ആളുകൾ വന്ന് കുറേ നിർദ്ദേശങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ആരായി, നമ്മൾ പഠിച്ചത് എന്തായി അല്ലേ. അപ്പോൾ ഇതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്ട്രാ തന്നെ വേണം എന്നുള്ളതാണ് ഒരു ആവശ്യം. ആൻഡ് ടീച്ചർ ഹിംസെൽഫ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മറ്റുള്ള ചില കാര്യങ്ങളിൽ ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നെ എന്ന് പറയാം, പക്ഷേ വേറെ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഹൈപ്പ് ആവേണ്ടിയോ അല്ലെങ്കിൽ ടെമ്പർ ആവേണ്ടിയോ കാര്യമില്ല, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിൽ നിന്ന് കുറേ കണ്ടക്ട്സ്, സോഷ്യൽ കണ്ടക്ട്സൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ചില കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ക്രിട്ടിസിസമൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മളതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കണം. അതുപോലെ നമ്മൾ തന്നെ ബിസിയാക്കി നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ റിക്രിയേറ്റ് ചെയ്ത് ഒരു ജോളി മൂഡിൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം. വോക്കൊക്കെ ചെയ്യേണ്ടി വന്നാലും അതിനൊക്കെ വേണ്ടിയിട്ട് അതൊരു ഇത് നമ്മൾക്കുള്ള പ്രഷർ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിലേക്ക് തീർക്കാനുള്ളതല്ല. അത് അങ്ങനെ ചെയ്ത് തീർത്താലും പിന്നെ നമ്മൾ എന്തിന്, നമ്മളും അവരും തമ്മിൽ ഒന്നുമില്ലെങ്കിലും ഒരു ഏജ് ഗ്യാപ്പെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസമെങ്കിലും നമ്മൾ അവരോട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതുപോലെ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ലിമിറ്റേഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ആ ഒരു സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പാകുന്ന രീതി പാകത്തിന് നമ്മൾ മുൻപോട്ട് വന്നെ. അല്ലാതെ എന്ത് കേട്ടാലും ഫീലിങ്സും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതൊരു പ്രശ്നമാക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത് കുട്ടികളുകൂടിയാണ്. കുട്ടികളെന്ന് പറയുന്നത് ഒരിക്കലും അവരെ ഇത്രയും ഫീസും കൊടുത്ത് അവരെ നമ്മുടെ മുന്നിലേക്ക് അയക്കുന്നത് നമ്മുടെ ഫീലിങ്സ് അവർക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനോ നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീർക്കാനോ വേണ്ടിയിട്ടല്ല, പകരം അവരെ നല്ല രീതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവരൊരു ഉപകരണമായിട്ടല്ല കാണേണ്ടത്. നമ്മൾ അവർക്ക് മുന്നിൽ ഏറ്റവും നല്ല മാതൃകയായിട്ട് നിൽക്കണം. കാരണം എത്ര നാൾ കഴിഞ്ഞാലും അവർ നമ്മളെ നല്ല രീതി, എൻ്റെ ആ ടീച്ചർ, പ്രത്യേകിച്ച് നമ്മുടെ KG പ്രിലിമിനറിയിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ മറക്കാറില്ല. കാരണം അവർ തന്ന സ്നേഹം, കെയർ, അതൊക്കെ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ഓർത്തിരിക്കാറുണ്ട്. നമ്മളെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ചവരാണ് എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അവരോടുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഞാൻ BEd പഠിക്കുമ്പോൾ എൻ്റെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ പ്രൊഫസർ എപ്പോഴും പറയും, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂൾ കോമ്പൗണ്ട് കയറുമ്പോൾ ആ പുറത്ത് വെക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് വയ്ക്കുമോ, പക്ഷേ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരരുതെന്ന്. അത് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു സ്ഥലമല്ല സ്കൂൾ. അവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിരിക്കുന്നവരാണ്. അവർക്കത് നൽകുക. ഓക്കെ, താങ്ക് യു.